നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഇന്നലെ കാണിച്ച വീഡിയോയുടെ അനുബന്ധമായിട്ട് ഈ ടൈൽസിന് എപ്പോക്സി ഫ്ലോർ ഗ്രൗട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫില്ല് ചെയ്യാം അതുപോലെ ടൈൽസിൻ്റെ ജോയിൻറ്റുകൾ എങ്ങനെ ഫില്ല് ചെയ്യാം എങ്ങനെയാണത് ചെയ്യുന്നത് ഏതൊക്കെ മെറ്റീരിയലാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് അതിൻ്റെ മെത്തേഡുകൾ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പരാമർശിക്കുന്നത്. സാധാരണയായിട്ട് അപ്പോക്സി ഗ്രൗട്ട് എന്ന് പറയുന്നത് ഇന്ന് വളരെ വ്യാപകമായിട്ട് ടൈൽസ് ഫ്ലോറിങ്ങുകൾക്ക് വളരെയധികം ജോയിൻ്റ് അതേസീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് വാട്ടർ പ്രൂഫാണ്, വെള്ളത്തെ ഫ്ലോറിലേക്കോ ഫ്ലോറിൽ നിന്നുള്ള ഈർപ്പത്തെ മുകളിലേക്കോ കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത് ലീക്കേജ് സീപ്പേജ് പോലെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും ഈ അപ്പോക്സി ഗ്രൗട്ട് ഉപയോഗിക്കുന്നതിലൂടെ. ഇതിൻ്റെ കമ്പനികളെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ അവസാന ഭാഗത്തിൽ പറയുന്നതായിരിക്കും. ഇത് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് അങ്ങനെ മൂന്ന് കോമ്പോസിറ്റ് മെറ്റീരിയലുകളായിട്ട് ആണിത് വരുന്നത്. ഇത് മൂന്ന് മെറ്റീരിയലുകളും കൂട്ടി യോജിപ്പിച്ച് മിക്കവാറും കമ്പനികൾക്കും മൂന്ന് മെറ്റീരിയലുകളായിരിക്കും. ആ മൂന്ന് കൂട്ടി യോജിപ്പിച്ച് ആണ് നമ്മൾ ടൈൽസ് ലേ ചെയ്ത് സെറ്റായതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ലേയിങ് കഴിഞ്ഞ് 24 hours കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് നല്ലത്. അത് ചെയ്തതിന് ശേഷം അതിൻ്റെ ജോയിൻറ്റുകളിൽ ഗ്യാപ്പുകളിൽ സ്പേസർ വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന വിരിച്ചിരിക്കുന്ന ടൈൽസുകളുടെ ഗ്യാപ്പുകളിലാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഈ മൂന്ന് പാർട്ടും മിക്സ് ചെയ്ത് നമ്മൾ ആ ജോയിൻറ്റുകളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്ലൈ ചെയ്യുന്നതിന് പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോക്സി ഗ്രൗട്ട് ടൈൽസ് ജോയിൻറ്റുകളിൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അപ്പോക്സി ഗ്രൗട്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ബോക്സ് അല്ലെങ്കിൽ ബക്കറ്റിൽ നമുക്കത് കിട്ടും. ഈ പറഞ്ഞ ഫസ്റ്റ് എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് അങ്ങനെ മൂന്ന്. ചില കമ്പനികൾക്ക് രണ്ട് പാർട്ടുകൾ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഹാർഡ്നറും ബേസും അങ്ങനെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിൽ വേണ്ടി പുട്ടി ബ്ലേഡ് വേണം, സ്പോഞ്ച് വേണം, അതുപോലെ ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു പാത്രം നമുക്ക് ആവശ്യമാണ്. ഇതുപയോഗിച്ചുകൊണ്ട് ഈ പാർട്ട് മെറ്റീരിയലുകളെ മൂന്ന് അവരുടെ കമ്പനിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം, അവർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ പ്രകാരം നമുക്ക് ഇത് കോമ്പിനേഷൻ ചെയ്ത്, അതായത് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് മുൻപ് ഫ്ലോർ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. ഉണങ്ങിയ ഫ്ലോറിൽ ജോയിൻറ്റുകളിലാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഫില്ല് ചെയ്ത് ഏകദേശം 1 hour സെറ്റായതിന് ശേഷം ഇതിൻ്റെ ഭാഗങ്ങളിൽ, രണ്ട് ഭാഗങ്ങളിലും സ്പ്രെഡായിട്ടിരിക്കുന്ന ഫേസിങ് സൈഡിൽ സ്പ്രെഡായിട്ടിരിക്കുന്ന അപ്പോക്സിയുടെ ഭാഗങ്ങൾ വെള്ളം മുക്കി, സ്പോഞ്ചിൽ വെള്ളം മുക്കി തുടച്ച് കളയാൻ കഴുകിക്കളയാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കഴുകിക്കളയുക എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ റൊട്ടേഷൻ ബേസിൽ സർക്കിൾ പോലെ ചുറ്റി വൈപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. സ്പോഞ്ച് തുടരെ തുടരെ വെള്ളത്തിൽ മുക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നനവുള്ള സ്പോഞ്ച് കൊണ്ടാണ് ഇത് നമുക്ക് വൈപ്പ് ചെയ്ത് കളയേണ്ടത്. ഇങ്ങനെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഏകദേശം 2 days ശേഷം മാത്രമേ നമുക്ക് ഇത് വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ മെറ്റീരിയൽ പ്രധാനമായിട്ടും അവൈലബിൾ ഉള്ളത് MYK ലാക്ടിക്കേറ്റ്, അതുപോലെ വെബ്ബറ്, ഏഷ്യൻ പെയിൻറ്റ്, അതുപോലെ റോഫ് എന്ന് പറയുന്ന കമ്പനി, ഇതുപോലെയുള്ള നിരവധി കമ്പനികളാണ് ഈ മെറ്റീരിയലിൽ ഇറക്കുന്നത്. ഇതിൽ ഞാൻ കണ്ടതിൽ ഏഷ്യൻ പെയിൻറ്റിന് ഉള്ള ഏഷ്യൻ പെയിൻറ്റ് കമ്പനിയുടെ
അപ്പോക്സി ഗ്രൗട്ടിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അത് രണ്ട് പാർട്ട് മാത്രമായിട്ടാണുള്ളത്. അതിൽ ഞാൻ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിനായിട്ടുള്ള ഒന്ന്, വളരെ സ്മൂത്താണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അതിൽ നമുക്ക് ആവശ്യമുള്ള കളറുകൾ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റ് കമ്പനികൾക്കൊക്കെ ലിമിറ്റഡ് കളറാണ്, റെഡിമെയ്ഡ് ആയിട്ടുള്ള കളറുകളാണ് ലഭിക്കുന്നത്. എന്നാൽ ഏഷ്യൻ പെയിൻറ്റിൻ്റെ സ്റ്റെയിനർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളറിൽ അവർ ആക്കിത്തരും എന്നുള്ളതാണ്. നമ്മൾ ഏത് കളറാണോ അവരുടെ പെയിൻറ്റിൽ അവൈലബിൾ ഉള്ള കളറുകൾ, ആ കളറിലുള്ള സ്റ്റെയിനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റെഡി ആയിട്ടുള്ള എപോക്സിയുടെ റെക്സിനും അതുപോലെ സെക്കൻഡ് ഹാർഡനറും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വേണ്ട മിക്കവാറും എല്ലാ കളറുകളും ഏഷ്യൻ പെയിൻറ്റിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഏഷ്യൻ പെയിൻറ്റിൻ്റെ പ്രത്യേകത. പ്രൈസ് വൈസിൽ ഏകദേശം 50 രൂപയോളം കൂടുതലാണ് ലാട്രിക്കേറ്റിനേക്കാളും എനിക്ക് അനുഭവപ്പെട്ടത്. അതുപോലെ ഏഷ്യൻ പെയിൻറ്റിൻ്റെത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് തന്നെ അവർ സ്റ്റെയിനർ മിക്സ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പല കമ്പനികളുടെയും ഗ്രൗട്ടുകൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ പർട്ടിക്കുലർ കളറുകൾ കിട്ടാൻ സാധ്യതയില്ലായിരിക്കും, ചില കളറുകൾ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇന്ന് ഏഷ്യൻ പെയിൻ്റ് ഒരു കളറുകളെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് അവിടുന്ന് മിക്സ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഏഷ്യൻ പെയിൻറ്റിൻ്റെയും ഒരു ന്യൂനത ഞാൻ കണ്ടത് മെറ്റാലിക് ഗ്ലിറ്ററിങ് കളറുകൾ അവർക്ക് ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ്. ബാക്കി കമ്പനികൾക്കൊക്കെ മെറ്റാലിക് ആയിട്ടുള്ള ഗ്ലിറ്ററിങ് ടൈപ്പുകളുള്ള സ്പെഷ്യൽ കളറുകൾ, സ്പെഷ്യൽ മോഡൽ ഗ്രൗട്ടുകൾ നമുക്ക് കിട്ടും. അതായത് ഗോൾഡൻ, സിൽവർ പോലെയുള്ള ചില ഷൈനിങ്ങുകളുള്ള ഗ്ലിറ്ററിങ്ങോട് കൂടിയിട്ടുള്ള ഗ്രൗട്ടുകളും കൂടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏഷ്യനെല്ലാം മിക്കവാറും പ്ലെയിൻ കളറുകൾ തന്നെയാണ്. ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഗ്രൗട്ട് അപ്ലൈ ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ നമ്മളതിനെ വൃത്തിയാക്കാനുള്ളത് വൃത്തിയാക്കിയിരിക്കണം. കാരണം ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടൈൽസിൻ്റെ ഇരുവശങ്ങളിലും സ്പേസറിട്ട ഗ്യാപ്പിൻ്റെ 2 വശങ്ങളിലും പറ്റിയിരിക്കുന്ന എപോക്സിയെ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകി കളയേണ്ടത് ആവശ്യമാണ്. കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്. സ്പോഞ്ചിൽ നനവുള്ള സ്പോഞ്ച് ഉപയോഗിച്ചാണ് അത് തുടച്ച് കളയേണ്ടത്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഈ ക്ലീൻ ചെയ്ത ഫ്ലോറിൽ, അതായത് എപോക്സി ഉണങ്ങി അതായത് അപ്ലൈ ചെയ്ത് 24 മണിക്കൂറിൽ മറ്റ് പൊടിപൊടലങ്ങളോ ചെളിയോ മറ്റ് നടക്കുകയോ അതിൻ്റെ മുകളിലൂടെ നടക്കുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പൂർണ്ണമായിട്ടും സെറ്റായി വരുന്നത് വരെ മറ്റ് പൊടിപൊടലങ്ങളും മറ്റും ആകാതിരിക്കുന്നത് ആണ് ഇതിൻ്റെ ഫ്ലോറിങ്ങിന് ഏറ്റവും നല്ലത്. അപ്പോക്സി ഗ്രൗട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇത് കൂടുതൽ ബാത്റൂമുകൾ അതുപോലെ വാൾ ടൈൽസുകൾ, ബാത്റൂമിൽ നനയുന്ന ഏരിയകളിലുള്ള ടൈൽസുകളിലൊക്കെ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. ലീക്കേജും സീപ്പേജ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വാളിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ എപോക്സി ഗ്രൗട്ട് ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ലീക്കേജസൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. മാത്രമല്ല ഇതിൻ്റെ ഈ ഗ്രൗട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്റ്റെയിൻ ഫ്രീ ആണ്. കറയും ചെളികളൊക്കെ ഒബ്സർവ് ചെയ്യാൻ സാധ്യതയില്ലാത്തതാണ്. സാധാരണ വൈറ്റ് സിമെൻറ്റിലോ അല്ലെങ്കിൽ സാധാരണ ഗ്രൗട്ടുകൾ ഉപയോഗിച്ച് ടൈൽസിൻ്റെ ജോയിൻറ്റുകൾ ഫില്ല് ചെയ്താൽ കുറേ കാലങ്ങൾക്ക് ശേഷം, കുറേ ഉപയോഗത്തിന് ശേഷം അതിൻ്റെ ഗ്രൗട്ടുകളിൽ കറ പിടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ചെളി പിടിച്ചിരിക്കുന്നതോ വൃത്തിയാക്കിയാൽ വൃത്തിയാകാത്ത പോലെ ആയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനും സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള ചെളി പിടിക്കാനും കറ പിടിക്കാനുമുള്ള സാധ്യതകൾ ഈ ഗ്രൗട്ടിൽ കുറവാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്, വെള്ളത്തെ തീരെ കടത്തി വിടാൻ സാധ്യതയില്ല. മാത്രമല്ല ഒരിക്കലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇളകി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് നീക്കം ചെയ്യാൻ, റിമൂവ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് സെറ്റായി കഴിഞ്ഞാൽ. അതൊക്കെയാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകതകൾ.
ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് ഉപകാരപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.